When there's no more hope. Good morning, all of you. Good morning. സുഖമാണ് എല്ലാവർക്കും. ഓക്കെ, നമ്മൾ ഇന്ന് മാത്സിൻ്റെ ബാക്കിയുള്ള പോർഷനാണ് എടുക്കാണ്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഒക്കെ ആയിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ഫ്രാക്ഷൻസും പിന്നെ രണ്ട് കൂടെ ഉള്ള ഫ്രാക്ഷൻ അഡിഷനും സബ്ട്രാക്ഷനും ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള രണ്ട് കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അഡിഷൻ സബ്ട്രാക്ഷൻ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയാം. ഇതിലും വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ അഡിഷനും സബ്ട്രാക്ഷനും ചെയ്യുന്നത്. ഓക്കെ, സിമ്പിളായിട്ടാണ്, വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട്, വളരെയധികം എളുപ്പമാണ്, സിമ്പിളാണ്, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ഫ്രാക്ഷൻ, ഫസ്റ്റ് നമ്മൾ അഡിഷനാണ് ചെയ്യാൻ പോകുന്നത്. ടു ആഡ് ടു ഓർ മോർ ഫ്രാക്ഷൻസ് ഹാവിംഗ് ദ സെയിം ഡിനോമിനേറ്റർ, ആഡ് ദ ന്യൂമറേറ്റേഴ്സ് ആൻഡ് റൈറ്റ് ദ സം ഓവർ ദ സെയിം ഡിനോമിനേറ്റർ. അപ്പോൾ നമ്മൾ രണ്ട് ഫ്രാക്ഷനോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഫ്രാക്ഷനോ തമ്മിൽ നമ്മൾ അഡിഷൻ ചെയ്യുകയാണ്, ഡിനോമിനേറ്റർ സെയിം ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ന്യൂമറേറ്റർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ന്യൂമറേറ്ററിന് തമ്മിൽ ആഡ് ചെയ്തതിന് ശേഷം ആ സെയിം ഡിനോമിനേറ്റർ ഏതാണോ ആ ഒരു ഡിനോമിനേറ്റർ കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ വഴി നിങ്ങൾക്കത് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, ആഡ് 2/7, ആഡ് 2/7 പ്ലസ് 3/7, 3/7 പ്ലസ് 1/7. അപ്പോൾ നിങ്ങൾ നോക്കുക, ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണ്, ന്യൂമറേറ്റർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയണേ, ദ ഗിവൻ ഫ്രാക്ഷൻ ഹാവ് ദ സെയിം ഡിനോമിനേറ്റർ, ഗിവൻ ഫ്രാക്ഷൻ ദ സെയിം ഡിനോമിനേറ്റർ. So add the numerators and write the sum over the same denominator. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന എന്താണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂന്ന് ഫ്രാക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ആ ഫ്രാക്ഷൻ്റെ എല്ലാം ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈക്വൽ ടു എങ്ങനെ എഴുതണം, 2+3+1/3 മൂന്നിനും ഒരു ഡിനോമിനേറ്റർ ആണ്, അതുകൊണ്ട് മൂന്നിന് ഒരു ഡിനോമിനേറ്റർ നമുക്ക് 7 എന്ന് തന്നെ കൊടുക്കാം. മനസ്സിലായോ? അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂന്ന് ഫ്രാക്ഷൻസ് എന്തിക്കുന്ന മൂന്ന് ഫ്രാക്ഷനും ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ ഡിഫറെൻ്റ് ആണ്. നമ്മൾ ന്യൂമറേറ്റർ 2+3+1 എന്ന് ചെയ്തതിനു ശേഷം ബൈ ഈ മൂന്നിൻ്റെയും കൂടെ 7 എന്ന് ഒരു പ്രാവശ്യം നമ്മൾ എഴുതുന്നു. ഓക്കെ, ദെൻ ഈക്വൽ ടു 2+3 എത്രയാണ്, 2+3 5, 5+1 എത്രയാണ്, 6. അപ്പോൾ നമുക്ക് ആൻസർ എന്തിട്ടി, 6/7 അതുപോലെ തന്നെ എഴുതുക. മനസ്സിലായോ? മനസ്സിലായോ എങ്ങനെയാണെന്നുള്ളത്? മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ നോക്കുക, ഇത്രയും മനസ്സിലായാലോ ഒന്നും കൂടെ നോക്കുക. നമുക്ക് തന്നിരിക്കുന്നത് മൂന്ന് ഡിഫറെൻ്റ് ഫ്രാക്ഷൻസ് ആണ്, 2/7, 3/7, 1/7. ഇതിനെ നമ്മൾ അഡിഷൻ ചെയ്യുന്നു. എന്താണ്, ഡിനോമിനേറ്റർ സെയിം ആയി വരികയാണ്, ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈക്വൽ ടു 2+ മുകളിലുള്ള ന്യൂമറേറ്റർ നമ്മൾ ഒരുപോലെ എഴുതുന്നു, 2+3+1/3 മൂന്നിനും കൂടെ ഒരു ഇതായിട്ട് നമ്മൾ എഴുതുന്നു 7, ഈക്വൽ ടു 2+3+1, 2+3=5, 5+1 ഈക്വൽ ടു 6. നിങ്ങൾക്ക് അഡിഷൻ ചെയ്യാനായിട്ട് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആൻസർ എന്ത് കിട്ടി, 6/7 എന്നുള്ള ആൻസർ നമുക്ക് അവിടെ കിട്ടി. മനസ്സിലായോ? മനസ്സിലായേ? ഓക്കെ, ദെൻ അടുത്തത്, ടു സബ്ട്രാക്ട് ടു ഫ്രാക്ഷൻ ഹാവിംഗ് ദ സെയിം ഡിനോമിനേറ്റർ, സബ്ട്രാക്ട് ദ ന്യൂമറേറ്റേഴ്സ് ആൻഡ് റൈറ്റ് ദ ഡിഫറൻസ് ഓവർ ദ സെയിം ഡിനോമിനേറ്റർ. നമ്മളിപ്പോൾ പറഞ്ഞത് അഡിഷൻ ആണ്, ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ സബ്ട്രാക്ഷൻ ആണ്. സബ്ട്രാക്ഷൻ ആണ് നോക്കുക. സബ്ട്രാക്ഷൻ, ടു സബ്ട്രാക്ട് ടു ഫ്രാക്ഷൻസ് ഹാവിംഗ് ദ സെയിം ഡിനോമിനേറ്റർ, സെയിം ഡിനോമിനേറ്റർ വരുന്ന ഒന്ന് ഒരു ഫ്രാക്ഷൻ, നമ്മൾ രണ്ട് ഫ്രാക്ഷൻസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ, സബ്ട്രാക്ട് ദ ന്യൂമറേറ്റർ ആൻഡ് റൈറ്റ് ദ ഡിഫറൻസ് ഓവർ ദ സെയിം ഡിനോമിനേറ്റർ.
ന്യൂമറേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുന്നു സബ്ട്രാക്ട് ചെയ്യുന്നു സെയിം ആയിട്ടുള്ള ഡിനോമിനേറ്റർ നമ്മൾ അവിടെ എഴുതുന്നു അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് സബ്ട്രാക്ട് 3/7 ഫ്രം 6/7 അപ്പോൾ നമ്മൾ സബ്ട്രാക്ഷൻ പഠിച്ച സമയത്ത് നമുക്കറിയാം വലുതിൽ നിന്നുമാണ് ചെറുത് നമ്മൾ കുറയ്ക്കുന്നത് അല്ലെ സബ്ട്രാക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സെയിം ഡിനോമിനേറ്റർ വരുന്ന സമയത്ത് വലുത് ഏതാണ് ചെറുത് ഏതാണ് എന്ന് കണ്ടുപിടിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 3/7 6/7 ആണ് അല്ലെ 6/7 ആണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുന്ന സമയത്ത് 3/7 ഫ്രം 6/7 എന്ന് എഴുതുമ്പോൾ നമ്മൾ എന്നാണ് തന്ന നമ്പർ നമ്മൾ അതേപോലെ എഴുതും എന്താണ് ഫ്രം ആണോ എന്ന് അതൊന്നും നമ്മൾ നോക്കാറില്ല അല്ലേ 3/7 ഫ്രം 6/7 എന്ന് തന്നെ എഴുതുമ്പോൾ നമ്മൾ എന്താ നമ്മൾ പഠിച്ചൊരു കാര്യം കൂടെ ഓർക്കുക എന്നാണ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ നമ്പർ സെയിം ഡിനോമിനേറ്റർ വരുന്ന സമയത്ത് വലിയ നമ്പർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ന്യൂമറേറ്റർ നോക്കുന്നു ന്യൂമറേറ്ററിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണോ അതായിരിക്കും വലിയ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വലിയ ഫ്രാക്ഷൻ ഏതാണ് 6/7 ആണ് 6/7 മൈനസ് 3/7 ആണ് അല്ലേ അപ്പോൾ നമ്മൾ നേരത്തെ സബ്ട്രാക്ഷൻ എങ്ങനെ ചെയ്തു സെയിം പോലെ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ ഈക്വൽ ടു 6-3 ബൈ എന്താണ് രണ്ട് ഡിനോമിനേറ്ററും സെയിം ആണ് അപ്പോൾ നമ്മൾ ഒന്ന് എഴുതുന്നു 7 ഈക്വൽ ടു 6-3 എത്രയാണ് 3 ദെൻ നമ്മൾ ആ ഒരു ഡിനോമിനേറ്റർ സെയിം ആയിട്ട് അവിടെ ഇരുന്നു 3/7 ആൻസർ എന്ത് കിട്ടി 3/7 എന്നുള്ള ആൻസർ നമുക്കവിടെ കിട്ടി മനസ്സിലായോ മനസ്സിലായേ ഓക്കെ ദെൻ ഒന്നുകൂടെ നോക്കാം സബ്ട്രാക്ട് ചെയ്യുന്ന ഒന്നുകൂടെ നോക്കാം നമുക്ക് തന്നിരിക്കുന്ന രണ്ടമ്മ 3/7 ഫ്രം 6/7 ആണ് അപ്പോൾ വലിയ നമ്പർ വേണം ആദ്യം നമ്മൾ എഴുതാൻ 6/7 മൈനസ് 3/7 ഈക്വൽ ടു എങ്ങനെ എഴുതുന്നു 6-3 രണ്ട് സെയിം ഡിനോമിനേറ്റർ ആണ് 7 നമ്മൾ അതുപോലെ എഴുതുന്നു മൈനസ് ഈക്വൽ ടു 6-3 എത്രയാണ് 3/7 മനസ്സിലായോ മനസ്സിലായോ ഓക്കെ ആണോ മനസ്സിലായല്ലോ ഓക്കെ ദെൻ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹോംവർക്ക് രണ്ടെണ്ണം കുറേ ഉണ്ട് അപ്പോൾ ടീച്ചർ രണ്ടെണ്ണം നിങ്ങൾക്ക് ചെയ്ത് തരാം സബ്ട്രാക്ഷൻ്റെതും പിന്നെ ഡിവിഷൻ്റെതും അഡിഷൻ്റെതും ഒന്നുകൂടെ ചെയ്ത് തരാം നിങ്ങൾ നോക്കാം ഫസ്റ്റ് 1 ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ട് നമ്പർ ആഡ് ചെയ്യുന്നതും മൂന്ന് നമ്പർ തമ്മിൽ ആഡ് ചെയ്യുന്നതും ടീച്ചർ ചെയ്ത് തരാം ബാക്കി നിങ്ങൾ ചെയ്യുക അതുപോലെ സബ്ട്രാക്ഷനും രണ്ട് നമ്പർ രണ്ടെണ്ണം തമ്മിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്ത് തരാം ബാക്കി നിങ്ങൾ ചെയ്യുക ഓക്കെ ദെൻ നോക്കി ഫസ്റ്റ് 1 2/5 എ ആണ് ചെയ്യുന്നത് എ 2/5 പ്ലസ് 3/5 നിങ്ങൾ ആൻസർ എൻ്റെ കൂടെ തന്നെ പറയുക 3/5 ഈക്വൽ ടു സെയിം ഡിനോമിനേറ്റർ ആണ് അപ്പോൾ നമ്മൾ എഴുതുന്നു 2+3/5 ഈക്വൽ ടു 2+3 ഈക്വൽ ടു 5/5 ആൻസർ എന്ത് കിട്ടി 5/5 എന്ന ആൻസർ നമുക്കവിടെ കിട്ടി അല്ലേ ആണല്ലോ അപ്പോൾ ആൻസർ കിട്ടിയല്ലോ 5/5 ദെൻ അടുത്തത് ചെയ്യുന്നത് ഡി ആണ് ഡി ആണ് ചെയ്യുന്നത് ഡി എന്ന് പറയുന്നത് 4/9 4/9 പ്ലസ് 2/9 പ്ലസ് 1/9 ആണ് ഓക്കെ അപ്പോൾ മൂന്ന് നമ്പറാണ് ഒന്ന് രണ്ട് നമ്പർ നമ്പർ രണ്ട് നമ്പറിൽ കൂടുതലോ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈക്വൽ ടു 4+2+1/ സെയിം ഡിനോമിനേറ്റർ ആണ് ഒരു പ്രാവശ്യം എഴുതുക 9 ഓക്കെ ഈക്വൽ ടു 4+2 6 6+1 7 7/9 ആൻസർ എന്ത് കിട്ടി 7/9 എന്ന ആൻസർ നമുക്ക് അവിടെ കിട്ടി എഴുതിയെടുത്തോ രണ്ടെണ്ണം എഴുതിയെടുത്തല്ലോ മനസ്സിലായോ ഫസ്റ്റ് നമ്മൾ ചെയ്ത് രണ്ട് നമ്പർ തമ്മിലാണ് രണ്ട് നമ്പറിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ് 2+3 നമ്മൾ എഴുതി 5 ഈക്വൽ ടു 2+3 ഈക്വൽ ടു 5/5 ത്രീ നമ്പർ വെച്ച് ഇത് 4/9 2/9 1/9 ആണ് അപ്പോൾ 4+2+1/9 എഴുതുന്നു 4+2 = 4+2 6 6+1 7 7/9 അഡിഷൻ മനസ്സിലായോ
ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്യുക. എളുപ്പമാണല്ലോ ചെയ്യാനായിട്ട്, എളുപ്പമാണ്. രണ്ട് നമ്പറൊക്കെ ഉണ്ട്, ടു ഡിജിറ്റ് നമ്പറും ഉണ്ട്. അപ്പോൾ ടു ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ബുക്കിൽ ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ, അടുത്തത് സബ്ട്രാക്ഷൻ ആണ്. സബ്ട്രാക്ട് ആണ് 28 by 31 മൈനസ് 16 by 31. അപ്പോൾ നമ്മൾ നോക്കാം, വലിയ നമ്പർ ചെറിയ നമ്പർ ആണ്, വലിയ നമ്പർ ചെറിയ നമ്പർ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈക്വൽ ടു 28 - 16 by 31 അല്ലേ? 28 - 16 by 31. അപ്പോൾ 28 - 16 ആണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? എയ്റ്റിൽ നിന്ന് സിക്സ് പോയാൽ എത്രയാണ്? 2 ആണ്. 2-ൽ നിന്ന് 1 പോയാൽ 1 ആണ്. ആൻസർ 12. അപ്പോൾ 12 = 12 by 31. ആൻസർ എന്ത് കിട്ടി? 12 by 31 എന്ന ആൻസർ നമുക്കവിടെ കിട്ടി. കണ്ടല്ലോ, സബ്ട്രാക്ട് ചെയ്തിട്ട് ടു ഡിജിറ്റ് നമ്പർ അല്ലേ, രണ്ട് ഫ്രാക്ഷൻ തമ്മിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്തപ്പോൾ മനസ്സിലായല്ലോ. 28 - 16 എന്ന് നമ്മൾ എഴുതുന്നു, 31 എന്നുള്ള ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. എത്ര നമ്പർ ഉണ്ടോ നമ്മൾ അഡിഷൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര നമ്പറാണോ ഉള്ളത് അതിലെല്ലാം പകരമായിട്ട് ഒരു പ്രാവശ്യം മാത്രം നമ്മളത് ചെയ്യുക. ഓക്കെ, അപ്പോൾ 12 by 31 ആൻസർ നമുക്കവിടെ കിട്ടി. ഓക്കെ ആണോ? ഒരാളോട് ചെയ്തു തരാം, നോക്കാം. അടുത്തത് ചെയ്യുന്നത് 5 by 11 ഡി ആണ്. 5 by 11 ഡി 5 by 11 മൈനസ് 3 by 11 സിമ്പിൾ ആണല്ലോ. ഈക്വൽ ടു എന്ന് നമ്മൾ എഴുതുന്ന ആദ്യം നമ്മളിങ്ങനെ എഴുതണം, 5 - 3 by 11 ഈക്വൽ ടു 5 - 3 എത്രയാണ്? 2 by 11 ആൻസർ എന്ത് കിട്ടി? 2 by 11 എന്ന ആൻസർ നമുക്കവിടെ കിട്ടി. കിട്ടിയല്ലോ, മനസ്സിലായല്ലോ, സിമ്പിൾ അല്ലേ? ബാക്കിയുള്ളത് കൂടെ ചെയ്യല്ലോ, ചെയ്യും. ഓക്കെ, ഇപ്പം അത് മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കമ്പൈൻഡ് ഓപ്പറേഷൻ ഓഫ് അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. കമ്പൈൻഡ് ഓപ്പറേഷൻ ഓഫ് അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, അഡിഷൻ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യുന്നതും സബ്ട്രാക്ട് ചെയ്തതിനു ശേഷം അഡിഷൻ ചെയ്യുന്നതുമായിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം നോക്കാം. ദ സെയിം റൂൾ ഓഫ് അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഇസ് ഫോളോഡ്. നമ്മൾ അഡിഷൻ ചെയ്തപ്പോഴും സബ്ട്രാക്ഷൻ ചെയ്തപ്പോഴും എന്ത് റൂളാണോ നമ്മൾ ഫോളോ ചെയ്യുന്നത്, സെയിം തന്നെ ആ റൂള് തന്നെയാണ് നമ്മളിവിടെയും ഫോളോ ചെയ്യുന്നത്. ഒരു എക്സ്ട്രാ സ്റ്റെപ്പും കൂടെ നമ്മൾ എഴുതണം എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ അത് നമ്മൾ കുറച്ച് വേണമെങ്കിൽ എഴുതാം. എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സാമ്പിൾ 1 നോക്കുക. എക്സാമ്പിൾ 1 അഡിഷൻ ചെയ്തതിന് ശേഷം സബ്ട്രാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നോക്കി, 14 by 20 + 6 by 20 മൈനസ് 3 by 20. ഓക്കെ ആണോ? 3 by 20 ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ സെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്താണ്ട് നോക്കുമ്പോൾ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണ്, ന്യൂമറേറ്റർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എഴുതുന്നു 14 + അടുത്ത ഏത് ചിഹ്നമാണ് അത് എഴുതുക, 6. അടുത്തത് മൈനസ് 3 by 20. ഓക്കെ ആണോ? ദെൻ അടുത്തത് നമ്മൾ ആദ്യം ചെയ്യുക എന്താണ്, അഡിഷൻ ആണ് ആദ്യം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അഡിഷൻ ചെയ്യുന്നു, 14 + 6. 4 + 6 എത്രയാണ്? 10 അല്ലേ? 10. നമ്മൾ 1 ഇങ്ങോട്ടേക്ക് എഴുതുന്നു അല്ലേ, 1 + 1 = 2. ആൻസർ എന്ത് കിട്ടി? 20 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഈക്വൽ ടു 20. ഇനി ചെയ്യാനുള്ള എന്താ? -3 ആണ്. -3 by എഴുതുന്നു, 20 എന്ന് എഴുതുന്നു. നമ്മൾ എല്ലാവരും എഴുതുന്ന നേരം ഇത് സെയിം ആയിട്ട് തന്നെ ഫോളോ ചെയ്യണം. ദെൻ ഈക്വൽ ടു 20 - 3 എത്രയാണ്? 20 - 3 20 - 3 അല്ലേ, 0-ൽ നിന്ന് 3 പോവില്ല. സോ നമ്മൾ അവിടുന്ന് അങ്ങോട്ടേക്ക് എടുക്കുന്നു, ഇവിടെ 10 ആയി. 10-ൽ നിന്നും 3 പോകുമ്പോൾ എത്രയാണ്? 7 അല്ലേ? 7 ആണ്. ഇവിടെ നമുക്ക് എന്തായിരുന്നു? 1 അല്ലേ? 1 ആയിരുന്നു. അപ്പോൾ 1 നമ്മൾ ഇങ്ങോട്ട് എഴുതുന്നു, 17 അല്ലേ? 17. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 17 by 20 എന്ന ആൻസർ നമുക്കവിടെ കിട്ടി.
മനസ്സിലായോ? മനസ്സിലായോ എങ്ങനെയാ ചെയ്തിരുന്നത്? അപ്പൊ ആൻസർ കിട്ടിയല്ലോ. കിട്ടി, ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കും, ഒന്നുകൂടെ നോക്ക. ഓക്കേ, അപ്പൊ നമ്മൾ ആദ്യം അഡിഷനിൽ നിന്ന് സബ്ട്രാക്ഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം അഡിഷൻ ചെയ്യുന്നു, ഈ രണ്ട് നമ്പറിനെ അഡിഷൻ ചെയ്തതിന് ശേഷം ഇതിന്റെ തുക വെച്ച് നമ്മൾ ഇതിനെ സബ്ട്രാക്ട് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നു ഈക്വൽ ടു 14 + 6 - 3 / 20. ദെൻ 14 + 6 ആണ് ചെയ്യുന്നത്. ആദ്യം 14 + 6, 4 + 6 = 10, 1 + 1 = 2. അങ്ങനെ 20 എന്ന ആൻസർ കിട്ടി. 20. ഇനി എന്താ ചെയ്യാനുള്ളത്? -3 / 20 = ഇനി 20 - 3 ആണ് ചെയ്യുന്നത്. 20 - 3 അല്ലെ, 20-ൽ നിന്ന് 3 എത്ര പോകുന്നു നിങ്ങൾക്ക് തന്നെ മനസ്സിൽ കൂട്ടാം, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാം. 0-ൽ നിന്ന് 3 പോകില്ല, അപ്പൊ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. ഇവിടെ 10 ആവുന്നു, ഇവിടെ എന്താവുന്നു? 1 ആവുന്നു. 10-ൽ നിന്ന് 3 പോകുമ്പോൾ 7, 1 നമ്മൾ ഇങ്ങോട്ടേക്ക് ഇടുന്നു, 17 / 20 ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ ആണോ, മനസ്സിലായോ? 17 / 20 ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. മനസ്സിലായേ? ഓക്കെ അല്ലേ. ഓക്കെ, ദെൻ അടുത്തത് ചെയ്യാൻ പോകുന്നത്, അടുത്തത് എക്സാമ്പിൾ 2 ചെയ്യുന്നത് സബ്ട്രാക്ഷൻ ചെയ്തതിന് ശേഷം അഡിഷൻ ചെയ്യുന്നതാണ്. 15 by 23 - 11 by 23 + 10 by 23. ഓക്കെ, അപ്പൊ നമ്മൾ സെയിം തന്നെ ചെയ്യാൻ പോകുന്നു. ഈക്വൽ ടു 15 - 11 + 10 by എന്താണ്? 23. ഈക്വൽ ടു 15 - 11 ആണ് ആദ്യം ചെയ്യുന്നത്. 15 - 11. ഓക്കെ, 15 - 11. 5-ൽ നിന്ന് 1 പോകുമ്പോൾ 4 അല്ലേ, 1-ൽ നിന്ന് 1 പോകുമ്പോൾ 0 ആണ്. സോ 4 + ഇനി എന്താ ഉള്ളത്? +10 / 23 = 4 + 10 = എത്രയാണ്? ചെയ്ത് നോക്കേണ്ട കാര്യമുണ്ടോ? 10 + 4 അല്ലെങ്കിൽ 4 + 4 എന്ന് എഴുതി, 4 + 10 എന്ന് എഴുതി ചെയ്ത് നോക്കേണ്ട കാര്യമുണ്ടോ? അറിയാം അല്ലേ. എന്താണ്? 4 ആണ്. 1 ഇങ്ങോട്ടേക്ക് ഉണ്ട്, 14 അല്ലേ. 10 + 4 - 10 കഴിഞ്ഞ് നമുക്ക് 4 കഴിഞ്ഞ് എണ്ണാം. 10 - 11 - 12 - 13 - 14 എന്ന് എണ്ണാം അല്ലേ. 14 by 23 കിട്ടിയോ? 14 by 23 കണ്ടോ? ഒന്നുകൂടെ ചെയ്ത് തരട്ടെ, നോക്കി ഒന്നുകൂടെ ചെയ്ത് തരാം. ഒന്നുകൂടെ ചെയ്ത് തരുമ്പോൾ എഴുതിയെടുക്കാം. നിങ്ങൾ സൈഡിൽ തന്നെ, ടെക്സ്റ്റിൻ്റെ സൈഡിൽ തന്നെ ഒന്നുകൂടെ ചെയ്ത് നോക്കാലും നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത് 15 by 23 - 11 by 23 + 10 by 23. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈക്വൽ ടു ഇടണം. 15 - 11 + 10 by 23 = 15 - 11 5-ൽ നിന്ന് 1 പോകുമ്പോൾ 4 ആണ്, 1-ൽ നിന്ന് 1 പോകുമ്പോൾ 0. അപ്പോൾ 4 + 10 by 23. ഇതിനോട് തന്നെ എല്ലാം 23 എഴുതണം. നമ്മൾ എന്ത് എഴുതണം അതിൻ്റെ കൂടെ എല്ലാം ഇത് തന്നെ എഴുതണം. ഈക്വൽ ടു 4 + 10 = 14 by 23. ആൻസർ കിട്ടിയല്ലോ. മനസ്സിലായോ? മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം സിമ്പിളല്ലേ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഹോംവർക്ക് കൂടെ ഉണ്ട്, അതിൻ്റെ എണ്ണം ടീച്ചർ ചെയ്തു തരാം, ബാക്കി നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കേ, ഫസ്റ്റ് എ ആണ് ചെയ്യുന്നത്. എ നോക്കുക, 18 by 25 എ ആണ് ചെയ്യുന്നത്. 18 by 25 + 14 by 25 - 8 by 25
എങ്ങനെ ചെയ്യുന്നു നോക്കി നോക്ക ഈക്വൽ ടു 18 പ്ലസ് 14 മൈനസ് 8 ബൈ 25 നമ്മൾ നിങ്ങൾ സ്ട്രേറ്റ് ആയിട്ട് അങ്ങ് എഴുതി പോകരുത് ഇതുപോലെ എഴുതിയിട്ട് വേണം ബാക്കിയുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ദെൻ അടുത്തത് 18 പ്ലസ് 14 നോക്കി 18 പ്ലസ് 14 എ പ്ലസ് 4 എത്രയാണ് 12 12 1 നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുതുന്നു 1 പ്ലസ് 1 ഈക്വൽ ടു 2 2 പ്ലസ് 1 3 32 ഓക്കെ ആണോ 32 അല്ലേ 32 മൈനസ് 8 ബൈ 25 ഈക്വൽ ടു ഇത് ചെയ്യാൻ പോകുന്നത് 32 മൈനസ് 8 ആണ് 32 മൈനസ് 8 ടൂവിൽ നിന്ന് 8 പോവോ ഇല്ല സോ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു ഇവിടെ 12 ആവുന്നു ഇവിടെ എന്താവുന്നു 2 ആവുന്നു 12 മൈനസ് 8 എത്രയാണ് 8 9 10 11 12 അല്ലേ എത്ര 4 ഇവിടെ എന്താണ് 2 നമ്മൾ ഇങ്ങോട്ടേക്ക് ഇടുന്നു 24 അപ്പൊ ആൻസർ എന്ത് കിട്ടി 24 ബൈ 25 എന്ന ആൻസർ നമുക്ക് അവിടെ കിട്ടി കണ്ടോ 24 മൈനസ് 25 എന്നുള്ള ആൻസർ നമുക്ക് അവിടെ കിട്ടി അല്ലേ ആണല്ലോ മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ 18/25 പ്ലസ് 14/25 മൈനസ് 8/25 എന്നാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യം നമ്മൾ 18 പ്ലസ് 14 പ്ലസ് 8 ചെയ്യുന്നു ബൈ 25 ആദ്യം നമ്മൾ അഡിഷൻ ചെയ്യുന്നു 18 പ്ലസ് 14 എന്ത് കിട്ടി 32 കിട്ടി മൈനസ് 8 ആയിട്ട് ചെയ്യുന്നു 32 മൈനസ് 8 24 നമ്മൾ ഇന്ന് 24 ബൈ 25 എന്ന ആൻസർ നമുക്ക് അവിടെ കിട്ടുന്നു മനസ്സിലായോ എഴുതിയെടുത്തോ എഴുതിയെടുത്തോ എഴുതിയല്ലോ ഓക്കെ അല്ലേ ഓക്കെ ദെൻ അടുത്തത് അടുത്തത് ചെയ്യാൻ പോകുന്നത് എഫ് ആണ് എഫ് ക്വസ്റ്റ്യൻ നമ്പർ എഫ് എഫ് 16/25 മൈനസ് 4/25 പ്ലസ് 6/25 ഓക്കെ അത് ഇതാ അത് നമ്മൾ ചെയ്ത് അഡിഷൻ ടു സബ്ട്രാക്ഷൻ ആണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സബ്ട്രാക്ഷൻ ടു അഡിഷൻ ഓക്കെ അപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നു 16 നിങ്ങൾ പറഞ്ഞ 16 ആ മൈനസ് 4 പ്ലസ് 6 ബൈ എന്താണ് 25 ഓക്കെ ദെൻ ഈക്വൽ ടു 16 മൈനസ് 4 നമ്മൾ ചെയ്യാണ് 16 മൈനസ് 4 സിക്സിൽ നിന്ന് 4 പോവാണെങ്കിൽ എത്രയാണ് 2 വൺ ഇങ്ങോട്ടേക്ക് എഴുതുന്നു 12 അല്ലേ അപ്പം 12 പ്ലസ് 6 ബൈ 25 പ്ലസ് 6 അറിയാമല്ലോ ഇവിടെ നിന്നാണ് നമ്മൾ എഴുതുന്നത് ഈക്വൽ ടു ഇനി 12 പ്ലസ് 6 12 പ്ലസ് പ്ലസ് 6 2 പ്ലസ് 6 എത്രയാണ് 8 എന്ത് ചെയ്യുന്നു വൺ ഇങ്ങോട്ടേക്ക് എഴുതുന്നു ദെൻ 18 ബൈ 25 ആൻസർ എന്ത് കിട്ടി 18/25 എന്നുള്ള ആൻസർ നമുക്ക് അവിടെ കിട്ടി അല്ലേ 18/25 മനസ്സിലായോ മനസ്സിലായല്ലോ എല്ലാവർക്കും അപ്പോൾ അത് ഇത്രയും ഹോംവർക്കായിട്ട് ചെയ്യുക നമുക്കിനി വേറെ പ്രോബ്ലം ഉണ്ട് അത് വേണ്ട ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇത്രയായിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ബാക്കിയുള്ള എക്സാംസിന് വരെ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ആയിരിക്കും വരുന്നത് പിന്നെ അഡിഷൻ സബ്ട്രാക്ഷനും കമ്പയർ അഡിഷൻ സബ്ട്രാക്ഷനായിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത് അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ കഴിയുകയാണ് അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറെ വിളിച്ച് ചോദിക്കുക നിങ്ങൾ ചെയ്ത് പഠിക്കുക ഓക്കെ സിമ്പിൾ അല്ലേ അഡിഷൻ സബ്ട്രാക്ഷൻ നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ് എളുപ്പമാണ് അതുകൊണ്ടാണ് ഇത്രയും കൂടെ ചെയ്ത് തന്നത് ഓക്കെ ആണോ നിങ്ങളിപ്പോൾ അതൊക്കെ ചെയ്ത് തന്നാൽ മതിയാവും ഓക്കെ ഓക്കെ അപ്പോൾ അത് മനസ്സിലായാലോ എല്ലാവർക്കും മനസ്സിലായോ ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമ്മൾ സോഴ്സ് സ്റ്റഡീസാണ് പഠിക്കാനായിട്ട് പോകുന്നത് സോഴ്സ് സ്റ്റഡീസിൻ്റെ പേജ് നമ്പർ 216 എല്ലാവരും ഒന്ന് എടുക്കുക 260 എടുക്കുക റിമെമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു കുളം കണ്ടോ കണ്ടോ അത് നമുക്ക് പഠിക്കാനുള്ളതാണ് നോക്കിയേ ദ ഗേറ്റ്വേ ഓഫ് ഇന്ത്യ വാസ് ബിൽറ്റ് ടു കമ്മെമറേറ്റ് ദ വിസിറ്റ് ഓഫ് കിങ് ജോർജ് ഫിഫ്ത് ആൻഡ് ക്വീൻ മേരി ടു മുംബൈ ഇൻ 1911 അപ്പോൾ നമ്മുടെ പറഞ്ഞു ദ ഗേറ്റ്വേ ഓഫ് ഇന്ത്യ മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഗേറ്റ്വേ ഓഫ് ഇന്ത്യ മുംബൈയിൽ അത് ഉണ്ടായ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു കാര്യമാണെന്ന് പറയുന്നത് അതിൻ്റെ എന്താ പറയുന്നത് ദ ഗേറ്റ്വേ ഓഫ് ഇന്ത്യ വാസ് ബിൽറ്റ് ടു കമ്മെമറേറ്റ് ദ വിസിറ്റ് ഓഫ്
King George V and Queen Mary to Mumbai in 1911. 1911 ൽ 1911 ജോർജ് അഞ്ചാമൻ, നമ്മുടെ കിങ് ജോർജ് അഞ്ചാമനും ക്വീൻ മേരിയും, അദ്ദേഹത്തിൻ്റെയും ക്വീൻ മേരിയും കൂടെ മുംബൈ സന്ദർശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കിങ് ജോർജ് ഫിഫ്റ്റിൻ്റെയും ക്വീൻ മേരി മുംബൈ 1911 സന്ദർശനത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് അവിടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥാപിച്ചിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഇതിലോ ക്വസ്റ്റിനുണ്ട്, അപ്പോൾ അത് നിങ്ങൾ നോക്കാം. ഓക്കെ ഡേ, അപ്പോൾ ബാക്കി നമുക്ക് ഇനി എക്സസൈസ് ആണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ ചെയ്യാനായിട്ടുള്ളത്, സോസിഡീസിൻ്റെ ചാപ്റ്ററിൽ ചെയ്യാനായിട്ടുള്ള എക്സസൈസ് ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഡിഫൈൻ കംപ്ലീറ്റ് ചെയ്തു, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി പഠിക്കാനുള്ളത് സി, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ ഓപ്ഷൻസ് ഗിവൻ ഇൻ ദ ബോക്സ്. അപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഓക്കെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ 5 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണത്, അതിൽ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്നപ്പോൾ നോക്കാം. മുംബൈ വാസ് ഏർലിയർ നോൺ ആസ് ഡാഷ്. മുംബൈ വാസ് ഏർലിയർ നോൺ ആസ് ഡാഷ്. അപ്പോൾ നോക്കി, മുംബൈ വാസ് ഏർലിയർ നോൺ ആസ് എന്താണ് ആ ബോംബെ അല്ലേ, ലാസ്റ്റ് ഓപ്ഷൻ ബോംബെ, BOMBAY. മുംബൈനെ പണ്ട് കാലത്ത് നമ്മൾ വിളിച്ചിരുന്നത് ബോംബെ എന്നാണ്, ബോംബെ. ഇതിയോ ബോംബെ. സെക്കൻഡ് വൺ, ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഈസ് ദ മോസ്റ്റ് ഫേമസ് ഡാഷ് ഓഫ് മുംബൈ. ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ദ മോസ്റ്റ് ഫേമസ് ഡാഷ് ഓഫ് മുംബൈ എന്താ പറയുന്നത്? നമ്മുടെ മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആ ഒരു മുംബൈ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ എന്തായിട്ടാണ് പറയുന്നത്? ലാൻഡ് മാർക്ക് അല്ലേ. ഫസ്റ്റ് ഓപ്ഷൻ ലാൻഡ് മാർക്ക്, LANDMARK, ലാൻഡ് മാർക്ക്, ലാൻഡ് മാർക്ക്. ഓക്കെ, ലാൻഡ് മാർക്ക്. ദെൻ തേർഡ് വൺ, മുംബൈ ഈസ് വാം ആൻഡ് ഹ്യൂമിഡ് ഇൻ സമ്മർ ആൻഡ് ഡാഷ് ഇൻ വിൻ്റർ. മുംബൈയിലെ ക്ലൈമറ്റിൻ്റെ കാര്യം പറയുന്നത് മുംബൈ ഈസ് വാം ആൻഡ് ഹ്യൂമിഡ് ഇൻ സമ്മർ ആൻഡ് ഡാഷ് ഇൻ വിൻ്റർ. എന്താ പറയുന്നത്? മുംബൈ ചൂട് സമയത്ത് അല്ലേ, നമ്മുടെ ചൂട് കാലത്ത് സമ്മർ സീസണിൽ ഒരു നല്ല ഒരു ചൂടുള്ള ഒരു കാലാവസ്ഥയാണ്. വിൻ്ററിൽ എന്താണ് പറയുന്നത്? ആ പ്ലസൻ്റ്, സെക്കൻഡ് ഓപ്ഷൻ പ്ലസൻ്റ്, PLESANT, പ്ലസൻ്റ്, പ്ലസൻ്റ് ഇൻ വിൻ്റർ. ഫോർത്ത് വൺ, നരിമാൻ പോയിൻ്റ് ഈസ് ഓൺ ദ എക്സ്ട്രീം സൗത്ത് ഓഫ് ഡാഷ്. നരിമാൻ പോയിൻ്റ് എവിടെയാണെന്നാണ് പറയുന്നത്? എക്സ്ട്രീം സൗത്ത് ഓഫ് മറൈൻ ഡ്രൈവ് അല്ലേ. തേർഡ് ഓപ്ഷൻ മറൈൻ ഡ്രൈവ്, മറൈൻ ഡ്രൈവ്, മറൈൻ ഡ്രൈവ്. ഇരിയോ ഫിഫ്ത്ത് വൺ നിങ്ങൾക്ക് വേണ്ട, നിങ്ങളത് വെട്ടിയേക്കാം. നിങ്ങൾക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കത്തില്ല, ആ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ഫിഫ്ത്ത് വൺ നിങ്ങളത് മാറ്റിയേക്കാം. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ മാറ്റിയേക്കാം. ഓക്കെ, അത് മനസ്സിലായ? അപ്പോൾ നാലെണ്ണം മനസ്സിലായേ. അപ്പോൾ മുംബൈ വാസ് ഏർലിയർ നോൺ ആസ് ബോംബെ. ടു, ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇസ് ദ മോസ്റ്റ് ഫേമസ് ലാൻഡ് മാർക്ക് ഓഫ് മുംബൈ. തേർഡ് വൺ, മുംബൈ ഈസ് വാം ആൻഡ് ഹ്യൂമിഡ് ഇൻ സമ്മർ ആൻഡ് pleasant in winter. Fourth one, Nariman Point is on the extreme south of Marine Drive. Okay, ano manasilayo? Okay, then adutha true or false aanu nokka. All the important offices of Maharashtra government are in Ratnagiri. All the important offices of the Maharashtra government are in Ratnagiri. മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഓഫീസുകളും സ്ഥിതി ചെയ്യുന്നത് രത്നഗിരിയിലാണ് എന്ന് പറയുന്നത് കറക്റ്റാണോ? ഫസ്റ്റ് വൺ അല്ല, തെറ്റാണല്ലേ. മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്, അപ്പോൾ ഫോൾസ്. ടു നോക്കാം. ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ BARC ഈസ് സിറ്റുവേറ്റഡ് അറ്റ് മുംബൈ. ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ട്രൂ അല്ലേ, കറക്റ്റാണ്. ത്രീ, offices of many companies are located at Juhu Beach. Offices of many companies are located at Juhu Beach. Juhu Beach ilana nadakam ottri office companygalde ottri officesgal sthiti cheyyunnathu correct aano alla false aanu alle false. Fourth one, the Gateway of India was built to commemorate the visit of King George V and Queen Mary in 1911.
നമ്മളിപ്പോൾ പഠിച്ച കാര്യമാണ് അല്ലേ. ഗേറ്റ്വേ ഓഫ് ഇന്ത്യ ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്താണ്, നമ്മുടെ കിങ് ജോർജ് ഫസ്റ്റിൻ്റെയും ക്വീൻ മേരിയുടെയും വിസിറ്റിനെയും സംബന്ധിച്ചാണ് അല്ലെ, വിസിറ്റിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. കറക്റ്റ് ആണ് അല്ലേ, ട്രൂ. ദെൻ ഫിഫ്ത് വൺ, സഹാറ ഇന്റർനാഷണൽ എയർപോർട്ട് ഇൻ ഡൽഹി ഈസ് ദ ബിസിയസ്റ്റ് എയർപോർട്ട് ഇൻ ഇന്ത്യ. കറക്റ്റ് ആണോ, ശ്രദ്ധിച്ചു നോക്കാം. സഹാറ ഇന്റർനാഷണൽ എയർപോർട്ട് ഇൻ ഡൽഹി ഇത് ബിസിയസ്റ്റ് എയർപോർട്ട് ഇൻ ഇന്ത്യ. കറക്റ്റ് ആണോ, അല്ല, തെറ്റാണ്. സഹാറ ഇന്റർനാഷണൽ എയർപോർട്ട് മുംബൈയിലാണ് അല്ലെ, ഡൽഹിയിലല്ല. അപ്പോ ഓപ്ഷൻ അത് ആ ഒരു ക്വസ്റ്റ്യൻ തെറ്റാണ്, ഫോൾസ്. അപ്പോൾ ഫസ്റ്റ് വൺ ഫോൾസ്, സെക്കൻഡ് വൺ ട്രൂ, ഫോൾസ് ട്രൂ ഫോൾസ്. ഓക്കെ ആണോ, ഓക്കെ അല്ലേ, ഓക്കെ. ദെൻ അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്, മാച്ച് ദ ഫോളോയിങ് നോക്കാം. എ കോളം ടാരഫ് വാല ടു എസ് എൽ, ത്രീ ജഹാംഗീർ, ഫോർ ബോംബെ വി ടി, ഫൈവ് ബേപ്പൂരി. ബി കോളം ആർട്ട് ഗ്യാലറി, റെയിൽവേ സ്റ്റേഷൻ, സ്ട്രീറ്റ് ഫുഡ്, അക്വേറിയം, വേൾഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച കാര്യമാണ് ഫസ്റ്റ് വൺ, ടാരഫ് വാല എന്താണ്, ടാരഫ് വാല എന്താണ്, എന്തായിരുന്നു, അക്വേറിയം അല്ലേ, ഫേമസ് ആയിട്ടുള്ള ഒരു വിസിറ്റ് പ്ലേസ് ആണ് അല്ലേ, ടാരഫ് വാല അക്വേറിയം. അപ്പോൾ ഫോർത്ത് ഓപ്ഷൻ, ഫോർത്ത് വൺ മാച്ച് ചെയ്യുക. സെക്കൻഡ് വൺ എസ് എൽ, എസ് എൽ എന്താണ് നമ്മൾ ഫുള്ളായിട്ട് പറയാം, എസ് എൽ വേൾഡ് അല്ലെ, എസ് എൽ വേൾഡ് എന്നാണ് പറയുന്നത് അല്ലെ, എസ് എൽ വേൾഡ്. അപ്പോൾ ഫിഫ്ത്ത് വൺ, ഫിഫ്ത്ത് ഓപ്ഷൻ മാച്ച് ചെയ്തോ. ദെൻ അടുത്തത് തേർഡ് വൺ ജഹാംഗീർ, ജഹാംഗീർ എന്താ, ആർട്ട് ഗ്യാലറി അല്ലെ, ജഹാംഗീർ ആർട്ട് ഗ്യാലറി. ഫസ്റ്റ് ഓപ്ഷൻ, തേർഡ് ഫസ്റ്റ് ഓപ്ഷൻ ആർട്ട് ഗ്യാലറി. ഫോർത്ത് വൺ ബോംബെ വി ടി, ബോംബെ വി ടി എന്നറിയപ്പെടുന്നത് എന്താണ്, ബോംബെ വി ടി എന്തായിരുന്നു അറിയപ്പെടുന്നത്, റെയിൽവേ സ്റ്റേഷൻ ആണ് അല്ലെ, സെക്കൻഡ് ഓപ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. അടുത്തത് ബേൽപൂരി, ബേൽപൂരി എന്തായിരുന്നു, ആ സ്ട്രീറ്റ് ഫുഡ് ആണ് അല്ലെ, സ്ട്രീറ്റ് ഫുഡ്, തേർഡ് ഓപ്ഷൻ സ്ട്രീറ്റ് ഫുഡ്. അപ്പൊ ടാരഫ് വാല എന്താണ്, അക്വേറിയം, എസ് എൽ വേൾഡ്, ജഹാംഗീർ ആർട്ട് ഗ്യാലറി, ബോംബെ വി ടി റെയിൽവേ സ്റ്റേഷൻ, ബേൽപൂരി സ്ട്രീറ്റ് ഫുഡ്. ഓക്കെ അല്ലേ, ഓക്കെ. അപ്പൊ അതത്രയും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ദെൻ അടുത്തത് ഹോംവർക്ക് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ടാണ് തരുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫുള്ള് വായിച്ചതിന് ശേഷം ആൻസർ ചെയ്താൻ ശ്രമിക്കുക. ഓക്കെ, ഓക്കെ. അപ്പൊ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറെ വിളിക്കാം. ഓക്കെ, ഓക്കെ, താങ്ക് യു. അടുത്ത നമ്മൾ പാഠം 12 നമുക്ക് ഈ എക്സാമിന് ആവശ്യമില്ല. അടുത്ത പാഠം 13 ജലം, പാഠം 13 ജലം. അപ്പം ജലം, നമ്മുടെ ജലം നമുക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലെ. എന്താണ് ജലം, നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു എന്താണ് കാര്യമാണ് ജലം. നമുക്ക് നമ്മൾ എന്താ കുടിക്കാനായാലും കുളിക്കാനായാലും ഏതൊരാവശ്യത്തിനും നമുക്ക് ജലം വേണം, വെള്ളം അത്യാവശ്യം അല്ലേ. അപ്പൊ നിങ്ങൾ തന്നെ കളിച്ചിട്ട് വന്നിട്ട് കുളിക്കുക, അല്ലെങ്കിൽ കുളിക്കുക എപ്പോഴും നിങ്ങൾ കുളിക്കുക, നിങ്ങളെ കളിച്ചിട്ട് വന്ന് കുളിക്കണം, രാവിലെ കുളിക്കണം, വൈകും. അപ്പം വീടുകളിൽ എപ്പോഴും ജലം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കറണ്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, കാരണം കറണ്ടിലേക്ക് വർക്ക്, പക്ഷെ വെള്ളമില്ല നമുക്ക് പറ്റത്തില്ല അല്ലേ. നമുക്ക് അമ്മ ആ വെള്ളം വേണം, അല്ലെങ്കിൽ ഇതിനെ എല്ലാത്തിനും എന്താണ് വെള്ളം വേണം, ചെടികൾ ഒഴിക്കാൻ വെള്ളം വേണം, അതുപോലെ പാത്രം കഴുകാൻ വെള്ളം വേണം അല്ലേ. ഏതൊരാവശ്യത്തിനും നമുക്ക് എന്താണ് ജലം ആവശ്യം. അപ്പം ജലത്തെ കുറിച്ച് നമ്മളിന്ന് പഠിക്കാൻ പോകണം. അപ്പൊ ടെക്സ്റ്റ് നോക്കി ശ്രദ്ധിച്ചിരിക്കുക, വായിക്കുന്ന ശ്രദ്ധയോടെ കേൾക്കണം. പ്രകൃതി മനുഷ്യന് നൽകിയിരിക്കുന്ന അമൂല്യമായ വസ്തുക്കളിൽ ഒന്നാണ് ജലം. ഇന്ന് നമുക്ക് ഭക്ഷണം പാകം ചെയ്യാനും പാത്രം കഴുകാനും കുളിക്കാനും ഒക്കെ വെള്ളം കൂടിയേ. ജീവജാലങ്ങൾക്ക് ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത പദാർത്ഥങ്ങൾ ഒന്നാണ് ജലം. എന്താണ് പ്രകൃതി മനുഷ്യന് നൽകിയിരിക്കുന്ന ഒരു അമൂല്യ വസ്തുക്കൾ ഒന്നാണ് ജലം. എന്താണ് ജലം, നമുക്ക് പ്രകൃതിയിൽ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് ജലം. ജലമില്ല നമുക്ക് പറ്റും. അപ്പം നമുക്ക് പ്രകൃതി മനുഷ്യന് നൽകിയിരിക്കുന്ന ഒരു അമൂല്യ ഒരു വസ്തു തന്നെയാണ് എന്താണ് ജലം എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ഭക്ഷണം പാകം ചെയ്യാനും പാത്രം കഴുകാനും കുളിക്കാനും ഒക്കെ വെള്ളം കൂടിയിരിക്കും. പാത്രം കഴുകാനും കുളിക്കാനും വെള്ളം ഒക്കെ എന്താണ് നമുക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. എന്താണ് ജലം എന്ന് പറയുന്നത്, നമുക്ക് പാത്രം കഴുകാൻ വേണം അല്ലേ. നമുക്ക് ഏതൊരു ആവശ്യം, നമുക്ക് കുളിക്കാനായാലും നമുക്ക് ചെടികൾക്ക് വെള്ളം ഒഴിക്കാനായാലും ഏതൊരു എല്ലാത്തിനും എന്താണ് വെള്ളം ആവശ്യം. നമ്മുടെ ശരീരത്തിൽ പോലെ തന്നെ വെള്ളം നമുക്ക് ഒരു അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ജീവജാലങ്ങൾക്ക് ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത പദാർത്ഥങ്ങൾ ഒന്നാണ് ജലം. ജീവജാലങ്ങൾക്ക് പോലും അതൊരു ഒഴിച്ചുകൂടാനാവാത്ത, ഇന്നല്ലേ
പക്ഷെ മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും എല്ലാവർക്കും എന്താണ് ജലം അത്യാവശ്യമാണ് അല്ലേ? കണ്ടിട്ടില്ലേ നമ്മുടെ ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ അവർക്കെല്ലാം എന്താണ് ജലം ആവശ്യപ്പെട്ടു അല്ലേ? അതുപോലെ കിളികൾക്ക് ആക്കളൊക്കെ വെള്ളം കുടിക്കുന്നുണ്ട്, പക്ഷെ എല്ലാത്തിനെ കുളിപ്പിക്കാൻ അതിനല്ലേ എല്ലാത്തിനും എന്ത് വേണം? ജലം അത്യാവശ്യമാണ്. അപ്പൊ അതുപോലെ തന്നെ മനുഷ്യർക്കും എന്താണ് ജലം ഒരു അത്യാവശ്യ ഒരു ഘടകം തന്നെയാണ്. അപ്പൊ മനസ്സിലായി ജലം എന്ന് പറയുന്നത് നമുക്ക് ഒരു അത്യാവശ്യം അതൊരു അമൂല്യ വസ്തു തന്നെയാണ് ജലം. അതിനെ അപ്പൊ അത് നമ്മൾ പാടാക്കാൻ പാടില്ല. അപ്പൊ എന്ന് പറയുന്നത് ജലം ഈ ചൂട് കാലത്ത് പോലും നമുക്ക് എന്താണ് ജലം, നമ്മൾ എവിടെ യാത്ര ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് എന്താണ് വെള്ളം കുടിക്കാൻ പരിതാപമില്ല. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ എന്താണ് നിങ്ങൾക്ക് ജലം ആവശ്യമാണ് അല്ലെ? നിങ്ങൾ എപ്പോഴും വെള്ളം കുടിച്ചിട്ട് വെള്ളം കുടിച്ചോട്ടെ. അപ്പൊ എന്താണ് നമുക്ക് ആ ഒരു ജലം വെള്ളമില്ലാതെ നമുക്ക് ആർക്കും എന്താണ് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ജലം നമ്മുടെ ശരീരത്തോളം നമുക്ക് എല്ലാവർക്കും എന്താണ് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. കുളിക്കാതെ കുറെ ദിവസം ജീവിക്കാം, എന്നാൽ വെള്ളം കുടിക്കാതെ ഒരു ദിവസം പോലും നമുക്ക് ജീവിക്കാൻ പ്രയാസമാണ്. കണ്ടോ, കുളിക്കാതൊക്കെ നമുക്ക് എന്താണ് ഒരു ദിവസമൊക്കെ ജീവിച്ചു അല്ലേ? നമ്മൾ കുളിക്കത്തില്ല, രണ്ട് ദിവസമൊക്കെ കുളിക്കാതിരിക്കണം. ചിലപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ അമ്മയെ എന്ന് കുളിക്കത്തില്ല മടിയാണ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും മടിയാണ്. അപ്പൊ അമ്മയെ ഞങ്ങളൊന്നും കുളിക്കുന്നില്ല, ഭയങ്കര മടിയെന്ന് പറയത്തില്ലേ? അപ്പൊ അന്ന് പക്ഷെ നമുക്ക് എന്താണ് കുളിക്കാതെ നമ്മൾ പക്ഷെ വെള്ളം നമുക്ക് കുടിക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ? ഏത് സമയം നമുക്ക് വെള്ളം വേണം. നമ്മൾ ഫുഡ് കഴിച്ചാലും ഭക്ഷണം കഴിച്ച ശേഷമായാലും നമുക്ക് വെള്ളം വേണം. ഏത് സ്നാക്സ് കഴിച്ചാലും ഏതിനും എന്താണ് വെള്ളം, അത് എടുക്കുന്നതിന് ഇത് എടുക്കുന്നതിന് എല്ലാത്തിനും വെള്ളം, കുളിക്കാൻ എല്ലാത്തിനും എന്താണ് വെള്ളം തിരഞ്ഞേ പറ്റും. ഇപ്പൊ കുടിക്കാതിരിക്കാൻ നമ്മൾ കുളിക്കാതെ തന്നെയും പക്ഷെ വെള്ളം കുടിക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. ജലത്തിന് ക്ഷാമമുള്ള ഭൂപ്രദേശങ്ങൾ ഉണ്ടെങ്കിലും മനുഷ്യർ നിവസിക്കുന്ന ഈ ഭൂമിയിൽ വലിയൊരളവ് ജലം കണ്ടുവരുന്നു. അതിൽ ഏറെ പങ്ക് അനന്തമായ സാഗരത്തിൽ ജലങ്ങൾ, തടാകങ്ങൾ, പുഴകൾ, കായലുകൾ, മറ്റു ജലാശയങ്ങൾ എന്നിവയെല്ലാം ജലത്തിന് ക്ഷാമം. എന്താണ് ജലത്തിന് ക്ഷാമമുള്ള ഭൂപ്രദേശങ്ങൾ ഉണ്ടെങ്കിലും, ജലത്തിന് ക്ഷാമമുള്ള ഭൂപ്രദേശങ്ങൾ ഉണ്ടെങ്കിലും മനുഷ്യർ വസിക്കുന്ന എന്നുവെച്ചാൽ മനുഷ്യർ നിവസി താമസിക്കുന്ന സ്ഥലത്ത് പോലും എന്താണ് ഒരളവ് ജലം കണ്ടുവരുന്നു. എന്നുവെച്ചാൽ എന്തുകൊണ്ടാണ് അതിലേറെ അനന്തമായ സാഗരത്തിൽ ജലം തന്നെ, അതിലേറെ അനന്തമായ സാഹചര്യത്തിൽ ജലങ്ങൾ നടക്കണം. എന്താണ് പുഴകളുണ്ട്, കായലുകൾ, എന്താ ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് എന്താണ് ജലത്തിന് ക്ഷാമം ഒരിക്കലും ഈ ഭൂമിയിലെ വരുന്നില്ല. അപ്പം ഭൂപ്രദേശങ്ങൾ എന്ന് വെച്ചാൽ ആ ഭൂപ്രദേശങ്ങൾ എന്താണ് ജലത്തിന്റെ ക്ഷാമമുള്ള ഭൂപ്രദേശം. വെള്ളത്തിന് ഒരുപാട് ഈ ഭൂപ്രദേശങ്ങൾ ദൂരത്താളൊക്കെ എന്താണ് നമുക്കൊന്നും വെള്ളം ഇല്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അപ്പം നമുക്ക് എന്താണ് കടല്, കായലും ഒക്കെ ഈ തിരകൾ അതൊരു തടാകങ്ങളും പുഴകളും ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് അതിന്റെ ക്ഷാമം വരുന്നില്ല. എന്നാൽ ഈ ചൂട് സമയത്ത് എന്താണ് ക്ഷാമം വരാതെ ഈ ചൂട് ഭയങ്കര ചൂട് സമയത്ത് പോലെ എന്താണ് തടാകങ്ങൾ തുറന്നു വിട്ടുക, കടലിൽ എന്താണ് ഈ കനാലുകളൊക്കെ തുറന്നു വിടുകയും ചെയ്യില്ല. നമ്മളപ്പൊ കിണറ്റിലുള്ള വെള്ളം തരും. അപ്പൊ നമുക്ക് അതിനൊരു ക്ഷാമം, ഭൂപ്രദേശങ്ങളിൽ ക്ഷാമം വന്നപ്പോൾ നമ്മുടെ മനുഷ്യർ വസിക്കുന്ന ഭൂമിയില് നമുക്ക് ഒരിക്കലും ക്ഷാമം എന്താ ഒരാളിൽ പോലും ജലത്തിന് ക്ഷാമം വരാൻ സാധ്യത കുറവാണ്. അപ്പൊ ജലം നമ്മൾ പാഴാക്കാൻ പാടില്ല. ജലം നമുക്ക് ഒരു അമൂല്യ ഒരു വസ്തു തന്നെയാണ്. അപ്പൊ ജലം എല്ലാവരും എന്താണ് അതൊരു എന്താണ് നമ്മളിപ്പോ മഴവെള്ളം പോലെ എന്താണ് ഈ മഴ പെയ്യുമ്പോഴും ഇതൊക്കെ എന്താണ് അവര് സേവ് ചെയ്യുക, അത് സൂക്ഷിക്കുവാനുള്ളത് ശ്രമിക്കണം. ജലം ഒരിക്കലും കളയുവാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിൽ പോലും നമുക്ക് എന്താണ് ജലം വേണം, നമ്മൾ കുടിക്കാനായാലും കുടിക്കാൻ എല്ലാത്തിനും ജലം വേണം. അപ്പൊ അത് ഒരിക്കലും പാഴാക്കാൻ പാടില്ല. അമൂല്യ എന്ന് വെച്ചാൽ എന്താണ് വില മതിക്കാൻ കഴിയാത്ത അമൂല്യ. ഈ പകരപദത്തിലെ ഒന്നാമത്തെ പദമാണ് എന്താണ് അമൂല്യ. പ്രകൃതി മനുഷ്യർ നൽകിയിരിക്കുന്ന അമൂല്യ വസ്തുക്കൾ ഒന്നാണ് ജലം. ഇന്ന് നമുക്ക് ഭക്ഷണം പാകം ചെയ്യാനും പാത്രം കഴുകാനും കുളിക്കാനും ഒക്കെ വെള്ളം കുടിയേ തീരും. ജീവജാലങ്ങൾക്ക് ജീവിതത്തിൽ
വെള്ളം കുടിക്കാൻ ഒരു ദിവസം പോലും നമുക്ക് ജീവിക്കാൻ പ്രയാസമാണ്। ജലത്തിന്റെ ക്ഷാമമുള്ള ഭൂപ്രദേശങ്ങളുണ്ടെങ്കിലും മനുഷ്യർ നിവസിക്കുന്ന ഈ ഭൂമിയിൽ വലിയ അളവിൽ ജലം കണ്ടെത്തി। അതിലേറെയും പങ്ക് അനന്തമായ സാഗരത്തിലെ ജലം തന്നെ। തടാകങ്ങൾ, പുഴകൾ, കായലുകൾ, മറ്റു ജലാശയങ്ങൾ എന്നിവയെല്ലാം ജലത്തിന് ക്ഷാമമുണ്ട്। അപ്പം ഇതാണ് അമൂല്യം എന്ന് പറയുന്നത് എന്താ വില മതിക്കാൻ കഴിയാത്തത്। പിന്നെ നിവസിക്കുക എന്താണ് മനുഷ്യർ നിവസിക്കുന്നത് വെച്ചാൽ താമസിക്കുക। ക്ഷാമം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കിട്ടാൻ പ്രയാസം ഇത് മൂന്ന് വാക്കും അപ്പൊ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക എന്നിട്ട് ടീച്ചർ അയച്ചു കൊടുക്കുക। അപ്പം മൂന്ന് വാക്കുകൾ എഴുതി പഠിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ। ഈ മൂന്ന് പകരം അതോ എഴുതി പഠിക്കുക നോട്ട്ബുക്കിൽ എഴുതുക അതിനുശേഷം എഴുതി പഠിക്കുക അതിൻ്റെ മനസ്സിലാക്കി വെക്കുക। അപ്പൊ എന്താണ് ഈ അമൂല്യം എന്ന് പറയുന്നതാണ് വില മതിക്കാൻ കഴിയാത്ത അമൂല്യം വില മതിക്കാൻ കഴിയാത്തത്. നിവസിക്കുക താമസിക്കുക നമ്മള് താമസിക്കുന്നതിനാണ് ദിവസം ക്ഷാമം എന്താണ് ബുദ്ധിമുട്ട് നമുക്ക് ക്ഷാമം വരുത്തുന്ന പറയത്തില്ല അതിനെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കിട്ടാൻ പ്രയാസം ഒരെണ്ണം കിട്ടാൻ അതിന് നമുക്ക് ഒരു സാധനം കിട്ടാതിരിക്കാൻ പറയത്തില്ല ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പ്രയാസം കിട്ടാൻ പ്രയാസമാണെന്നൊക്കെ നമ്മളെ കുറെ കേട്ടിട്ടില്ല അതിനാണ് ക്ഷാമം നല്ല ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കിട്ടാൻ പ്രയാസം അപ്പൊ മനസ്സിലായ എന്താണ്। അടുത്ത പ്രകൃതിയിലെ ജലത്തിന് പ്രധാനമായ നാലായിട്ട് പ്രധാനമായ നാലായിട്ട് പ്രകൃതിയിലെ ജലത്തിന് നമുക്ക് തിരിക്കാം। ഏറ്റവും ശുദ്ധമായ ജലം മഴവെള്ളം തന്നെ എന്താണ് ഏറ്റവും ശുദ്ധമായ ജലം എന്ന് പറയുന്നത് മഴവെള്ളം ഒന്നോ രണ്ടോ മഴയ്ക്ക് ശേഷം മേഘങ്ങൾ വർഷിക്കുന്ന വെള്ളത്തിൽ യാതൊരു വിധത്തിലുമുള്ള മാലിന്യങ്ങളും ഉണ്ടായിരിക്കുകയില്ല। അനാദികാലം മുതൽ തന്നെ മുതൽക്കേ തന്നെ കപ്പൽ യാത്രക്കാർ ഈ വെള്ളം കുടിക്കുന്നതിനെ ഉപയോഗിച്ചിരുന്നു। എന്താണ് പ്രകൃതിയിലെ ജലത്തെ നമുക്ക് പ്രധാനമായി നാലായിട്ട് തിരിക്കുന്നു। അത് ഒന്നാമത്തെയാണ് എന്താണ് ശുദ്ധജലം എന്ന് വെച്ചാൽ മഴവെള്ളം ശുദ്ധജലമായ മഴവെള്ളമാണ് ഒന്നാമത്തെ ജലം എന്ന് പറയുന്നത്। ഏറ്റവും ശുദ്ധമായ ജലം എന്താണ് മഴവെള്ളം। അപ്പൊ നമ്മൾ മഴ പെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ ചില വീടുകളിൽ എന്താണ് വീടുകളിൽ മഴ പെയ്യുമ്പോൾ വലിയ ക്രാന്തിയൊക്കെ പിടിച്ചു വെക്കും അല്ലേ അത് എന്താണ് ശുദ്ധമായ ആ വെള്ളം ശുദ്ധമായ വെള്ളമാണ് കേട്ടോ ആ നമ്മളെ പിന്നെ ഈ മഴ വരുമ്പോൾ എല്ലാവരും എന്താണ് ഈ വെള്ളം വലിയ ബക്കറ്റില് അല്ലെങ്കിൽ വലിയ ക്രാന്തിലൊക്കെ പിടിച്ചു വെക്കും എന്താണ് അത് പാഴൊക്കെ കളയാതിരിക്കും ചില ഈ ഭൂപ്രദേശം വെള്ളം ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ അവരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ ചെയ്ത് കണ്ടിട്ടില്ല അപ്പൊ അത് പാഴാവാതിരിക്കാൻ എന്താണ് ചെയ്യുന്നത് ആ അവരെ സംരക്ഷിച്ച് വെക്കുന്നത് ഒന്നോ രണ്ടോ മഴയ്ക്ക് ശേഷം മേഘം വർഷിക്കുന്ന വെള്ളത്തിൽ യാതൊരു വിധത്തിലുള്ള മാലിന്യങ്ങൾ ഉണ്ടായിരിക്കുകയും എന്താണ് ഈ ഒന്നോ രണ്ടോ വർഷം മേഘം വർഷിക്കുന്ന ആ വെള്ളത്തിൽ എന്താണ് ഒരു യാതൊരു മാലിന്യങ്ങളും അതിനകത്ത് ഉണ്ടാകും എന്താണ് ഒന്നോ രണ്ടോ മഴയ്ക്ക് ശേഷം ഒന്നോ രണ്ടോ മഴയ്ക്ക് ശേഷം ആ പെയ്യുന്ന മഴയിൽ മാലിന്യങ്ങളൊന്നും അടിഞ്ഞുകൂടാൻ ഉണ്ടായിരിക്കുകയില്ല। ആനന്ദകാലം മുതലൊക്കെ തന്നെ കപ്പൽ യാത്രക്കാർ ഈ വെള്ളം കുടിക്കുന്നത് ഉപയോഗിക്കും ഈ മഴവെള്ളം എന്താണ് അവർ കുടിക്കാനൊക്കെ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു। അപ്പൊ ഈ പ്രകൃതിയിലെ ജലത്തിൽ നാലായിട്ട് തിരിക്കുന്നുണ്ട് നാലായി തിരിക്കാൻ അതിൽ ഒന്നാണ് എന്താണ് ശുദ്ധമായ മഴജലം നൽകും മഴജലം നമുക്ക് എന്താണ് നമ്മൾ സംരക്ഷിച്ചു വെക്കും നമ്മൾ ഈ മഴയൊക്കെ വരുമ്പോൾ ചില വീടുകളിലെങ്ങനെ ബാക്കിയുള്ള ഒക്കെ നിറച്ചെടുക്കാൻ കഴിയില്ല അപ്പൊ അത് നമ്മൾ ഇനി ഇതുപോലെ ചെയ്യാറുണ്ട് എന്താണ് മഴവെള്ളം സംരക്ഷിച്ച് വെക്കണം അത് വർഷങ്ങൾ എന്താ മാലിന്യം കിടക്കുന്ന നല്ല ശുദ്ധമായ ജലമാണ് എന്താണ് മഴവെള്ളം എന്ന് പറയുന്നത് അതിലെന്താണ് ഈ കപ്പൽ യാത്രക്കാരൊക്കെ എന്താണ് ആ വെള്ളം ഒന്ന് മനസ്സിലായോ പല മനസ്സിലായോ അപ്പൊ ജലം എന്താണ് നമുക്ക് ജലം എന്ന പ്രകൃതി മനുഷ്യൻ നൽകിയിരിക്കുന്ന ഒരു അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് ജലം അപ്പൊ നമ്മൾ എന്താണ് ജലം അമൂല്യമാക്കാതെ അത് സൂക്ഷിക്കാൻ ശ്രമിക്കണം അപ്പൊ എല്ലാവരും എന്നെ അത് സൂക്ഷിക്കാൻ ശ്രമിക്കത്തില്ലേ അപ്പൊ എല്ലാവരും നല്ലതുപോലെ സൂക്ഷിക്കാൻ ശ്രമിക്കണം അപ്പൊ അതിന്റെ മൂന്ന് പകരപദാർത്ഥം പറഞ്ഞു തരുന്നത് ഏതാണ് അമൂല്യം അമൂല്യം എന്ന് പറയുന്നത് എന്താണ് വില മതിക്കാൻ കഴിയാത്തത് അമൂല്യം വില മതിക്കാൻ കഴിയാത്തത് രണ്ടാമതെന്താണ് നിവസിക്കുക എന്താണ് മനസ്സിലായോ അപ്പൊ ടീച്ചർ ഒന്നുകൂടെ ടീച്ചർ വായിച്ചു തരാം പ്രകൃതി മനുഷ്യൻ നൽകിയിരിക്കുന്ന അമൂല്യമായ വസ്തുക്കൾ ഒന്നാണ് ജലം ഇന്ന് നമുക്ക് ഭക്ഷണം പാകം ചെയ്യുവാനും പാത്രം കഴുകാനും കുളിക്കാനും ഒക്കെ വെള്ളം കൂടിയേ തീരും ജീവജാലങ്ങൾക്ക് ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത പദാർത്ഥങ്ങൾ ഒന്നാണ് ജലം കുളിക്കാതെ കുറെ ദിവസം ജീവിക്കാം എന്നാൽ വെള്ളം കുളിക്കാതെ ഒരു ദിവസം പോലും നമുക്ക് ജീവിക്കാൻ പ്രയാസമാണ് ജലത്തിന് ക്ഷാമമുള്ള ഭൂപ്രദേശങ്ങൾ ഉണ്ടെങ്കിലും മനുഷ്യർ നിവസിക്കുന്ന ഈ ഭൂമിയിൽ വലിയൊരളവിൽ ജലം കണ്ടുവരുന്നു എന്നാൽ ഏറെയും പങ്ക് അനന്തമായ സാഗരത്തിലെ ജലം തന്നെ തടാകങ്ങൾ പുഴകൾ കായലുകൾ മറ്റു ജലാശയങ്ങൾ എന്നിവയെല്ലാം ജലത്തിന് ക്ഷാമമാണ് പ്രകൃതിയിലെ ജലത്തിന് പ്രധാനമായി നാലായി തിരിക്കാം ഏറ്റവും ശുദ്ധമായ ജലം മഴവെള്ളം ഒന്നോ രണ്ടോ മഴയ്ക്ക് ശേഷം മേഘങ്ങൾ വർഷിക്കും വെള്ളത്തിൽ യാതൊരു വിധത്തിലുമുള്ള മാലിന്യങ്ങൾ ഉണ്ടായിരിക്കുകയില്ല അനാദികാലം മുതൽക്കേ തന്നെ കപ്പൽ യാത്രക്കാർ ഈ വെള്ളം കുടിക്കുന്നതിന് ഉപയോഗിച്ചിരുന്നു
അപ്പോൾ എന്താണ് പ്രകൃതിയിലെ മനുഷ്യൻ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അമൂല്യ വസ്തു തന്നെ എന്താണ് ജലം എന്ന് പറയുന്നത്. അത് നമുക്ക് അത്യാവശ്യമായ പാത്രങ്ങൾ കഴുകാനും ഒക്കെ നമ്മൾ അത് നമുക്ക് വെള്ളം കൂടും. അപ്പൊ വെള്ളം ഇല്ലാതെ നമുക്ക് ഒന്നിനും ജീവിക്കാൻ പറ്റില്ല. അപ്പൊ പാത്രങ്ങളായാലും കുളിക്കാനായിട്ടും നമുക്ക് അത്യാവശ്യ ഘടകമായ വസ്തുവാണ് ജലം. അപ്പൊ ജലം നമ്മൾ കുളിക്കാനും കുടിക്കാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് പാഴാക്കാതെ നമ്മൾ അതിൻ്റെതായ എന്താണ് അത് സംരക്ഷിക്കാൻ ശ്രമിക്കണം അല്ലേ. അന്യ സ്ഥലങ്ങളിലൊക്കെ എന്താണ് വെള്ളം വാങ്ങിച്ച് കുടിക്കുന്നവരുണ്ട് അല്ലേ. വെള്ളം വാങ്ങിച്ച് ഉപയോഗിക്കാൻ നമുക്കൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ എന്താണ് നമുക്ക് കിണറുണ്ട് അല്ലെങ്കിൽ നമുക്ക് അല്ലേ എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് പൈപ്പിന്ന് പക്ഷെ എന്താണ് അന്യ സ്ഥലങ്ങളിലൊക്കെ എന്താണ് ഒരു നേരം അവര് ഈ പൈസ കൊടുത്താണ് ഈ വെള്ളം കുടിക്കാനും പാത്രം കഴുകാൻ. അപ്പൊ നമ്മൾ അതൊക്കെ ഓർത്തുന്നതാണ് നമ്മളത് പാഴാക്കാതെ നമ്മൾ എന്താ അത് യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ അത് ആവശ്യത്തിന് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ വെള്ളം കുടിക്കും നമുക്ക് അമൂല്യമൊരു വസ്തു തന്നെയാണ്. അപ്പൊ നമ്മൾ പാഴാക്കാൻ പാടുണ്ടോ? പാഴാക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾ അത് സംരക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇന്നെല്ലാവരും അങ്ങനെ സംരക്ഷിക്കത്തില്ലേ? അപ്പൊ ഒരിക്കലും അപ്പൊ നമ്മൾ എന്താണ് ഒരിക്കലും വെള്ളം പാഴാക്കാതെ അത് സംരക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പൊ അതുപോലെയാണ് പ്രകൃതി നൽകിയ നാലായിട്ട് തിരിച്ചിരിക്കുന്ന പ്രധാനമായി നാലായി തിരിച്ചിരിക്കുന്ന ഒരു ജലത്തെ കുറിച്ച് എന്താണ് ഒന്നാമതാണ് ശുദ്ധജലം എന്ന് വെച്ചാൽ മഴവെള്ളം. ശുദ്ധജലമായ മഴവെള്ളമാണ് നമ്മൾക്ക് നാലായി തിരിച്ചിരിക്കുന്നത്. അപ്പൊ അതും എന്താണ് പ്രധാനമായ ഒന്നാണ് മഴവെള്ളം. ആ മഴവെള്ളം എന്താണ് അതിനെ നമ്മൾ സംരക്ഷിച്ച് എന്താണ് അതിന് മാലിന്യം ഒന്നും ഇല്ലാത്ത. അപ്പൊ അത് മഴവെള്ളം മഴവെള്ള സംരക്ഷണം വേണ്ടി. അപ്പൊ ആ മഴവെള്ളം പോലും സംരക്ഷിക്കാൻ നമുക്ക് പറ്റും. അപ്പൊ അതെല്ലാം പാടാക്കാതെ അത് സംരക്ഷിക്കാൻ ശ്രമിക്കണം. അപ്പൊ ഈ മഴയൊക്കെ വരുമ്പോൾ എന്താണ് നമ്മള് കഴുകിയ പല വീടുകളിലും ബക്കറ്റുകളിൽ നിന്നും വലിയ ടാങ്കിലൊക്കെ പിടിച്ച് വെക്കും. എന്താണ് വെള്ളം വറ്റുന്നത്? ഈ ചൂട് കാലത്ത് വെള്ളം വറ്റുമ്പോൾ അതൊക്കെയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. പണ്ടുള്ള കപ്പലുകാരൊക്കെ ഇതാണ് ഈ മഴവെള്ളമാണ് കുടിച്ചിരുന്നത്. അപ്പൊ മനസ്സിലായോ? അപ്പൊ ഒരിക്കലും നമ്മൾ എന്താണ് വെള്ളം പാഴാക്കാൻ പാടില്ല. അപ്പൊ ഈ ജലം എന്ന് പറയുന്നത് പ്രകൃതി മനുഷ്യന് നൽകിയിരുന്ന ആ ഒരു അമൂല്യ വസ്തു തന്നെയാണ്. എന്താണ് ജലം നമുക്ക് കുളിക്കാതൊക്കെ നമ്മൾ ജീവിക്കുന്നില്ലേ, പക്ഷെ നമുക്ക് വെള്ളം കുടിക്കാതിരിക്കാനൊന്നും പറ്റില്ല. നമുക്ക് കറണ്ടൊക്കെ ഇല്ലാതെ നമ്മൾ കുറച്ച് കിടക്കാൻ നമുക്ക് കുഴപ്പമില്ല, പക്ഷെ വെള്ളം ഒരു ദിവസം ഇല്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പം വെള്ളത്തിന് വേണ്ടി നമ്മളത് അത് സംരക്ഷിക്കാൻ മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായതിന്റെ ഭാഗം അതിന്റെ പകരപദമാണ് പറഞ്ഞത്. അമൂല്യം വിലമതിക്കാൻ കഴിയാത്തത്, അതാണ് അമൂല്യം വിലമതിക്കാൻ കഴിയാത്തത്. നിവസിക്കുക, താമസിക്കുക. നിവസിക്കുക എന്താണ്? താമസിക്കുക. അത് ക്ഷാമം എന്താണ്? ബുദ്ധിമുട്ട് അതിന് കിട്ടാൻ പറ്റും. ഈ മൂന്ന് പകരപദവും നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, ശ്രദ്ധിച്ച് എഴുതി വെച്ചിട്ട് അത് എഴുതി പഠിക്കുകയും ചെയ്യാം കേട്ടോ. ഈ അർത്ഥങ്ങൾ തരുന്ന ഈ മൂന്ന് പകരപദവും നല്ലതുപോലെ നോട്ട്ബുക്ക് എഴുതി വെച്ചിട്ട് അത് എഴുതി പഠിക്കണം. അപ്പൊ ഓർത്തേക്കും കേട്ടോ. അതുപോലെ ടെക്സ്റ്റ് നല്ലതുപോലെ വായിക്കണം. അപ്പൊ ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? ജലത്തെ കുറിച്ച് പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ ഈ ഇത്രയും ഭാഗങ്ങൾ എല്ലാവരും നല്ലതുപോലെ വായിച്ചിട്ട് ടീച്ചറിന് അയച്ചു കൊടുക്കും കേട്ടോ. അപ്പൊ എല്ലാവരും നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കുക. ഈ അർത്ഥം ഈ പകരപദവും വായിച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു.